ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിന്നിവിടെ ഒരു നെല്ലിക്ക അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് ഒരു 1/4 കിലോ നെല്ലിക്കയുണ്ട്. 1 കിലോ തേച്ചില്ല. പിന്നെ അപ്പോൾ ഇത് പുഴുങ്ങിയെടുത്ത നെല്ലിക്ക കണ്ടോ, അനാ പിന്നെ സ്വർക്കം ഇല്ലാണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് പുഴുങ്ങിയെടുത്ത വെള്ളം, ഇത് നെല്ലിക്ക വേവിപ്പിച്ചെടുത്ത വെള്ളം, അത് കളഞ്ഞിട്ടില്ല, അത് നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ നല്ല ജീരകം, ഇത് മൂന്നും നമുക്ക് ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാനുണ്ട്. പിന്നെ അതിലേക്ക് കായം കൂട്ടാനുണ്ട്. അത് പിന്നെ കായപ്പൊടി ആയതുകൊണ്ട് വെച്ചിട്ടില്ല. ഉപ്പും വേണം. പിന്നെ 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളകുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞളുണ്ട്. ഇത് നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കാം. കടുക്, ഉലുവ, ജീരകം കണ്ടോ, ഇത് നമുക്ക് വറുത്തെടുക്കാം. നല്ലോണം വറന്ന് വരട്ടെ. എന്നിട്ട് ഇത് പൊടിക്കാൻ നമുക്ക് കാണിച്ചു തരാം കണ്ടോ. ഇപ്പോൾ ഇത് വറന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് പൊടിച്ചെടുക്കാം. ചൂടാറിയിട്ടേ പൊടിക്കാൻ വെക്കാവുള്ളൂ. ഇപ്പം കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഓയിൽ ഇല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ചു കൊടുത്താലും മതിയേ. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി ഞാൻ വെച്ചിട്ടില്ല, അപ്പോൾ കാണിച്ചു തരാം. വെളുത്തുള്ളി ഇത് 2 തടം വെളുത്തുള്ളി ഉണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ചെറുതാക്കി നുറുക്കി വെച്ചതാണ് ഇഞ്ചി. ഇതാ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട്. പച്ചമുളക്, ഈ പച്ചമുളക് തന്നെ വാങ്ങുന്നില്ല. നമ്മൾ സാധാരണ വീട്ടിൽ പച്ചമുളക് കടയിൽ വാങ്ങുന്നുണ്ടായിരുന്നത്. ഇത് വീട്ടിലുണ്ടാകും പച്ചമുളകാണ്. ഇതൊന്ന് വാടിയപ്പോൾ അതൊന്ന് എണ്ണയിൽ കിടന്ന് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക്, മഞ്ഞൾ അതിട്ടേക്കാം. അപ്പോൾ അത് മൂത്ത് വന്നിട്ട് നല്ല ചൂടായതുകൊണ്ട് വേഗം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പൊടിച്ചു വെച്ച പൊടി, അത് മുഴുവൻ ഇട്ട് വെക്കുന്നുണ്ട്. അത് കണക്കായി കൊടുത്തിട്ട് ഇട്ടിട്ടുള്ളൂ. നല്ല മണമൊക്കെ ഉണ്ട്. കുറച്ച് നേരം ഒന്ന് ഉപ്പാക്കുക. ഒക്കെ നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇനി അത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള നെല്ലിക്കൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. തീ കുറച്ച് കൂട്ടി വെച്ചു കൊടുക്കുക. ഇനി നമുക്ക് നെല്ലിക്ക അതിലേക്ക് ചേർക്കുക. ഈ വെള്ളം ഒന്ന് വറ്റി നെല്ലിക്കമ്മിലൊന്ന് പിടിച്ചോട്ടെ. എന്നിട്ട് കാണിച്ചു തരാം. അതിന് ഞാൻ സ്വർക്കം ഇടുന്നില്ല. ഇതൊന്ന് വറ്റിക്കോട്ടെ. ഇപ്പോൾ കണ്ടോ നെല്ലിക്കൻ്റെ വെള്ളമൊക്കെ കൂടി വന്നിട്ടുണ്ട് കണ്ടോ. ഇതെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ കുറച്ച് ചേർക്കാക്കി കൊടുക്കാം. ഉപ്പിട്ട് പോയി നെല്ലിക്കയാണ്. അപ്പോൾ പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഉപ്പൊക്കെ കണക്കാണ് കണ്ടോ. ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ കണക്കാം ഉണ്ടോ. അതിനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേഗം കഴിക്കാം. നല്ല നല്ല അച്ചാറ് കണ്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാട്ടെ നിങ്ങൾ. ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് സേവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ചൂടാറിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് സേവ് ചെയ്യാൻ പാടുള്ളൂ. കേടായി പോകും അല്ലെങ്കിൽ.
ചൂടാക്കട്ടെ. കണ്ടോ, ഞാൻ ഒരു കുപ്പി വരെ കുറഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല ഉണങ്ങിയ കുപ്പി ആയിരിക്കണം. നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന കുപ്പി, അച്ചാറോ കുപ്പിയിലിട്ടതോ എന്ത് ഇതാണെങ്കിലും നല്ല ഉണങ്ങിയ വെള്ളമൊന്നും ഇല്ലാത്ത കുപ്പി ആയിരിക്കണം. എന്നാൽ നമുക്ക് ഈ അച്ചാർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, അതുപോലെ ഒരു കുപ്പി എടുത്തിട്ട് അച്ചാറിട്ടിട്ട് ആക്കി വെച്ച് നോക്കിയാൽ നല്ല അച്ചാറായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ അച്ചാറിട്ടാൽ. കേട്ടോ, ഞാൻ സ്വർക്ക ഇട്ടിട്ടില്ല. സ്വർക്ക ഇടാണ്ട് ഉണ്ടാക്കി വെക്കട്ടെ. ആ നെല്ലിക്കൻ്റെ വെള്ളം കളയാതിരുന്നാൽ മതി. നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന നെല്ലിക്കൻ്റെ വെള്ളം ഇല്ലേ, അത് കളയാണ്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ചെയ്ത പോലെ ചെയ്താൽ മതി. മുളകും ഒക്കെ, ഇനിയിപ്പോൾ കാശ്മീരി മുളക് ഇല്ലാച്ചിട്ട് ഇടാണ്ട് ഒന്നും ചെയ്യരുത്. സാധാരണ നമ്മൾ മുളക് എടുത്താൽ മതി. അത് കുറച്ച് എരിവുണ്ടാവും. അന്നേരം പച്ചമുളക് കുറച്ച് കുറച്ചാൽ മതി. കൊള്ളൂല് കുറച്ച് ബാക്കിയുണ്ട്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കണം നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇഷ്ടം എന്തായാലും ഉണ്ടാക്കിയാലും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.